ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എങ്ങനെ ഫിഫ ചാമ്പ്യൻ ആവാം എന്നുള്ള സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് വരും, ഞാൻ അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം സെക്കൻഡ് പാർട്ടിൽ നോക്കുന്നത് ഡിഫൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ട്രിക്സാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനിപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഓരോ പൊസിഷനിലെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ പറ്റിയാണ്. അപ്പം നാളെ ചിലപ്പോൾ ഒരു CBA പറ്റിയും ചെയ്യുവാണെങ്കിൽ ഏത് രീതി ചെയ്യുന്നേക്ക് നിങ്ങൾക്ക് നല്ലതെന്നൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്കൊരു ഹെൽപ്പായിരിക്കും. അതായത് ബഡ്ജറ്റ് വൈസ് ആണ് എടുക്കേണ്ടതെങ്കിൽ ഏതൊക്കെ ബഡ്ജറ്റാണ് എടുക്കേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എങ്ങനത്തെ പ്ലേസ് ആണ് നല്ലതെന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു, എങ്കിലും ഒന്നുകൂടെ പറയാം. മെയിനായിട്ട് LBRB ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ സ്പീഡും അതായത് പേസും സ്റ്റാമിനയും പിന്നെ അത്യാവശ്യം ഡ്രിബ്ലിങ്ങും ഉള്ള പ്ലെയർ ആയിരിക്കണം. അതേസമയം CBA ചൂസ് ചെയ്യുമ്പോൾ ഹൈറ്റിനും മാർക്കിങ്ങിനൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ രണ്ട് CBA ചൂസ് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഒരു CBക്കെങ്കിലും പവർ ഹെഡ്രഡ് റേറ്റ് വേണം. ഇനി നമുക്ക് ഇന്നത്തെ മെയിൻ കണ്ടൻറ്റിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിൻറ്റ് ആൻഡ് ടാക്കിൾ ബട്ടൺ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം എന്ന് പറയുവാണെങ്കിൽ ഒരു പ്ലെയറിൽ നിന്ന് ഒപ്പണൻ്റ് ഒരു പ്ലെയറിൽ നിന്ന് മറ്റൊരു പ്ലെയറിലോട്ട് പാസ് കൊടുത്തിട്ട് ആ പുതിയ പ്ലെയറിന് ബോൾ കൺട്രോൾ ചെയ്യാൻ അത്യാവശ്യം സമയം വേണം. ആ ഒരു ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒപ്പോണൻറ്റിന് ബോളിൽ പൂർണ്ണമായിട്ട് കൺട്രോൾ ഇല്ലാത്ത ടൈമിലാണ്. അതേ ടൈമിൽ ഇപ്പം ഒപ്പോണൻറ്റ് പാസ് ചെയ്യുന്നില്ല, പകരം ഡ്രിബിൾ ചെയ്യുവാണ് അല്ലെങ്കിൽ സ്കിൽ ചെയ്യുവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കൺട്രോളിൽ തന്നെ ഡ്രിബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യല്. മാക്സിമം ആ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ പ്ലെയറിൻ്റെ കൂടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഓപ്പോസൈഡ് നിൽക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വലിയ മൂവ്മെൻറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പം ഒപ്പോണൻറ്റിന് സ്കിൽ ചെയ്ത് വെറുതെ ആയിപ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കില്ലല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതിരിക്കുമ്പം സ്വാഭാവികമായിട്ടും സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കൺഫ്യൂഷൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് സിമ്പിളായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒപ്പോണൻറ്റ് വിങ് വഴി കയറുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പം വിങ് വഴി കയറുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും CB വെച്ച് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പോകല്ലേ, മാക്സിമം LBRB തന്നെ ഉപയോഗിക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ RBI വേണമെങ്കിൽ അത്യാവശ്യം അറ്റാക്ക് ചെയ്യാൻ ഫ്രണ്ടിലോട്ട് ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുപോയി, പക്ഷേ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും LB അങ്ങനെ യൂസ് ചെയ്യല്. കാരണം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്രോസ് ഇടുന്നവരും മാക്സിമം ക്രോസ് ഇടുന്നതും റൈറ്റ് വിങ്ങിൽ നിന്നായിരിക്കും, അതായത് നമ്മുടെ ലെഫ്റ്റിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ LB എപ്പോഴും ഡിഫൻഡിങ് പൊസിഷനിൽ തന്നെ നിൽക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. അതായത് ഇപ്പം നമ്മൾ LB അല്ലെങ്കിൽ RBI വെച്ചിട്ട് ക്രോസ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അഥവാ അങ്ങനെ LBയോ RBയോ ബീറ്റൺ ആയാലും അഥവാ ക്രോസ് അവർ ബീറ്റൺ ആയവർ ക്രോസ് ഇട്ടാലും കുഴപ്പമില്ല. കാരണം നമ്മൾ രണ്ട് CBയും ബോക്സിനകത്ത് തന്നെ കാണും, അതുകൊണ്ട് തന്നെ ഒപ്പോണന് ഹെഡ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കത്തില്ല. അതേസമയം ഒപ്പോണൻ്റ് ഒരിക്കലും ക്രോസ് ചെയ്യാനല്ല ശ്രമിക്കുന്ന, പകരം ഡ്രിബിൾ ചെയ്ത് കയറാൻ അല്ലെങ്കിൽ ഫൈനൽ ഷോട്ട് അടിക്കാനോ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ മാക്സിമം പാരലായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതായത് LBRB വെച്ച് നമ്മൾ ഫൈനൽ ഷോട്ട് അടിക്കാൻ നിൽക്കുന്ന പ്ലെയറിന് പാരലായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കലും സ്പ്രിൻറ്റ് ആൻഡ് ടാക്കിൾ ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഏതുവരെ അറ്റാക്ക് വന്നാലും നിങ്ങൾ എപ്പോഴും ഒരു ഡിഫെൻഡിങ് ലൈന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് എപ്പോഴും ഇല്ലെങ്കിലും ഒരു CB എങ്കിലും എപ്പോഴും നമുക്ക് നമ്മുടെ കൺട്രോളിൽ കാണണം. അതായത് ഡിഫൻഡ് ലൈനോട് അടുപ്പിച്ച് കാണണം, അതായത് നമുക്ക് എപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതി കാണണം. നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ പോലും നമുക്കാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ എൻ്റെ ഒരു CB ബീറ്റൺ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കയറി സ്പ്രിൻറ്റ് ആൻഡ് ടാക്കിൾ ചെയ്ത് കയറായിരുന്നു ഫ്രണ്ടിലോട്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് പൊസിഷൻ കറക്റ്റ് ആക്കാനാണ് ആദ്യമേ നോക്കിയത്. എന്നിട്ട് SC മൂവ്മെൻറ്റ് ഇപ്പോൾ കൺട്രോൾ പോയ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ സ്പ്രിൻറ്റ് ആൻഡ് ടാക്കിൾ ചെയ്തു, അതുകൊണ്ട് സിമ്പിളായിട്ട് എനിക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം അതേസമയം ഞാനിപ്പോൾ അവിടെ വെച്ച് ഡിഫെൻഡ് ചെയ്തായിരുന്നെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ശ്രമിച്ചായിരുന്നെങ്കിൽ സിമ്പിളായിട്ട് അഥവാ അങ്ങനെ ഞാൻ ബീറ്റൺ ആയ സിമ്പിളായിട്ടൊരു ഗോൾ അവിടെ അടിക്കാൻ പറ്റുമായിരുന്നു. അതായത് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു CB എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ കൺട്രോളിൽ വേണം. അതായത് ഒപ്പോണെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൺട്രോളിൽ എപ്പോഴും വേണം. ഇനി ഫ്രീ കിക്ക് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ട്രിക്ക് പറയാം. നമ്മൾ ഫ്രീ കിക്ക് വരുമ്പോൾ മിക്കപ്പോഴും അതായത് ഫ്രീ കിക്കൊക്കെയാണ് വരുന്നതെങ്കിൽ മാക്സിമം ഏറ്റവും ഹെഡിങ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള പ്ലെയറിനെ പോസ്റ്റിൻ്റെ ഒരു സൈഡിൽ നിർത്താൻ നോക്കണം. അതായത് ഈ സൈഡിലോട്ട് ഗോളിക്ക് വലിയ കവറേജ് ആയിരിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് ഒരു ഡിഫൻഡറല്ല ഹൈറ്റും അതേപോലെ തന്നെ ഡിഫെൻഡിങ്ങും ഉള്ള ഒരു പ്ലെയറിനെ നിർത്താൻ ശ്രമിക്കണം. പിന്നെ ഇങ്ങനെ ഫ്രീ കിക്ക് അടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പാസ് അല്ല നിൽക്കാൻ ശ്രമിക്കേണ്ടത്, എപ്പോഴും ക്ലിയർ ആണ് നിൽക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 70% ഫ്രീ കിക്കും സിമ്പിളായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തതും എന്നാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്കൻഡ് ഡിഫെൻസ് എന്നുള്ളത്. മെയിനായിട്ട് നമ്മൾ സെക്കൻഡ് ഡിഫെൻസ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഒപ്പോണിന് പെട്ടെന്നൊരു പ്രഷർ കൊടുക്കാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം 10 സെക്കൻഡ് കൂടുതലൊന്നും ഇത് ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മൾ സെക്കൻഡ് ഡിഫെൻസ് ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ രണ്ട് പ്ലെയർ ഒപ്പോണിൻ്റെ ഒറ്റ പ്ലെയറിനെയാണ് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒപ്പോണിൻ്റെ ഏതോ ഒരു പ്ലെയർ അവിടെ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഡിഫെൻസ് അവിടെ ബ്രേക്ക് ആവുന്നുള്ള ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെയിനായിട്ട് സെക്കൻഡ് ഡിഫെൻസ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുവാണെങ്കിൽ ഒപ്പോണൻ്റ് ബോക്സിൻ്റെ വെളിയിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബ്ലോക്ക് ഇടാനാണ്. ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യും. അതേസമയം ഞാൻ വേറെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒപ്പോണൻറ്റ് ഡ്രിബിൾ ചെയ്ത് കയറുമ്പോഴത്തേക്ക്
ഒന്ന് പ്രഷർ ചെയ്യാൻ വേണ്ടി ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഞാൻ സെക്കൻഡ് ഡിഫൻസ് ഇടാൻ ശ്രമിക്കും. പക്ഷേ ഇത് ചില സമയത്ത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അഥവാ അങ്ങനെ ഒപ്പമാണെങ്കിൽ കട്ട് പാക്ക് ഇടുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പാസ് കൊടുക്കുകയോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡിഫൻസ് മൊത്തത്തിൽ പൊട്ടും. അതുകൊണ്ട് ഇത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് മെയിനായിട്ട് സെക്കൻഡ് ഡിഫൻസ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം യൂസ് ചെയ്യുക. കാരണം ഇത് കറക്റ്റായിട്ടുള്ള ടൈമിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര കിടിലമാണ്. അതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് തെറ്റു പറ്റുവാണെങ്കിൽ നമ്മുടെ ഡിഫൻസ് മൊത്തത്തിൽ ഈ ഒരൊറ്റ കാരണം പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ടോപ്പ് 10 വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെയും ഗുഡ് ബൈ.